ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം വന്നിട്ടുള്ളത് നമ്മുടെ സമയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തമ്മിലേലൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീൻ വ്ളോഗും അതുപോലെ ഡെയിൻ മൈ ലൈഫൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് അതൊന്ന് കണ്ടു വെക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ആ ഒരു റൂട്ടീൻ ആയിരുന്നു ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്ട്രാ വർക്കുകളും കൂടെ കയറി വന്നപ്പോഴത്തേക്കും എൻ്റെ എൻ്റെ ആ ഒരു റൂട്ടീനൊക്കെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയി കുറേയേറെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പെൻഡിങ്ങായി ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു ശരിക്കും പറഞ്ഞാൽ തമിനേലിൽ ഞാൻ എഴുതിയേക്കുന്ന പോലെ തന്നെ എല്ലാം കൂടി ഒരു എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലൊരു കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു കാര്യങ്ങളും ഇല്ല എല്ലാം വേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ജോലികളും നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാല് സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ വീട്ടിലെ ജോലികളും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കലും വീട്ടിലെ പണികളും ഒക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ചാനൽസ് രണ്ടെണ്ണം തുടങ്ങിയത് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ചാനലിൻ്റെ വർക്കുകൾ കുറേയേറെ വർക്കുകൾ വീഡിയോ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്ന കാരണം കുറേയേറെ ടൈം നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടതായിട്ടുണ്ടായിരുന്നു ചാനലിൽ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിൽ പോലും മാക്സിമം നമുക്ക് രണ്ട് രണ്ട് ചാനലും എനിക്ക് രണ്ട് ചാനലും എൻ്റെ ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയ്ക്കും പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈമും കുറേ നമുക്ക് അങ്ങനെ പോകും അപ്പം ഒരുപാട് ടൈം അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെയാണ് എനിക്ക് ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തു കാരണം നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിലെ ആൾക്കാർ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് എടുത്തിട്ട് ഞങ്ങൾക്ക് എത്തിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് എന്നെക്കൊണ്ടും ഇതിൻ്റെ കൂടെ സൈഡായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു ടൈമിൽ അതൊരു ഓവർലോഡ് പോലെ ഒത്തിരി ജോലി ഒരുപാട് ജോലി കൂടുതലുള്ള പോലെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ ചില ചില കാര്യങ്ങൾ പെൻറ്റിങ് വന്നു അതായത് യൂട്യൂബിൻ്റെ വീഡിയോസ് എനിക്ക് എഡിറ്റിങ് തീരുന്നില്ല വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല നമ്മുടെ മെറ്റീരിയലിൻ്റെ ബിസിനസ്സിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൾസ് വന്നുകൊണ്ടിരിക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കേണ്ട ആയിട്ടുണ്ട് മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ഓരോരോ ഡിസൈൻസ് ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അയക്കണം പിന്നെ അത് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് അത് കൊറിയറായിട്ട് അയക്കണം പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മെയിനായിട്ടും മെറ്റീരിയൽസിൻ്റെ ആ പുറകെയുള്ള ഓട്ടം കാരണം നമ്മൾ ചില 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 കാര്യങ്ങളൊക്കെ പെൻഡിങ് വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ റൂ റൂട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയാൽ അപ്പോൾ എന്ത് ചേഞ്ച് ആക്കി എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചേഞ്ച് അല്ല എല്ലാത്തിനും ഓരോരോ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരോ ദിവസമാക്കി മാറ്റി നോക്കി അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ദിവസവും ഈ മൂന്ന് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരു ദിവസം ഒന്നിച്ച് ഒന്നിച്ച് എല്ലാം കൂടെ മിക്സിങ് ആഡ് ചെയ്യുമ്പോൾ ഒന്നും ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആകാത്തൊരവസ്ഥ വന്ന അപ്പം ഞാൻ എന്ത് ചെയ്തു എല്ലാത്തിനും ഓരോ ദിവസം രണ്ട് ദിവസം സ്റ്റിച്ചിങ് രണ്ട് ദിവസം മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ യൂട്യൂബിൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ശ്രമിച്ച് ശ്രമിച്ച് വരികയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ ഓവർലോഡ് ഇല്ല ഓവർലോഡില്ലാതെ എല്ലാ കാര്യങ്ങളും എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ടൈം കിട്ടാറില്ല എല്ലാ എല്ലാ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ വിഷമിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല അപ്പം നമ്മൾ ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുമ്പം നമുക്കതിനനുസരിച്ചുള്ള ഹാ ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും നമുക്ക് വരുമാനവും കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത്ര ഇതൊക്കെയാണ് എൻ്റെ ഒരു ഞാൻ വരുത്തിയേക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞത് ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല ഞാൻ അതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ പ്ലാനിങ് നമുക്ക് എന്തായാലും വേണ്ട കാര്യമാണ് നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ എല്ലാ കാര്യങ്ങളും തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ഞാൻ ടു ഡ്യൂ ലിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു നോട്ട് പാഡ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത് എല്ലാം എഴുതി വയ്ക്കുക കറക്റ്റ് കറക്റ്റ് എന്തൊക്കെയാണ് ഇന്ന് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ അത് എഴുതി വയ്ക്കുമ്പോൾ മൈൻഡ് അത് പ്രിപ്പേർഡാവും എനിക്ക് ഇന്ന പോലെ നാളെ ഇത്ര ഇത്ര കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ വീഡിയോസ് എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോ എടുക്കാനുള്ളതാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ എഴുന്നേൽക്കാന്നുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിയതല്ല കുറേശ്ശെ കുറേശായിട്ട് ടൈം മാറ്റി 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 കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാന്നുള്ളൊരു കാര്യം അത് ശീലമായി കഴിഞ്ഞാൽ അതങ്ങ് ശീലമായിക്കോളും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന കാര്യമുണ്ട് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുള്ളൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു ചിലവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് അങ്ങനെയുള്ള ആ ഒരു പെർഫെക്ഷനിസം ഞാനങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മൾ കിച്ചണിലെ വർക്കുകൾ മാത്രമല്ല വീട് ക്ലീനിങ് മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളത് അതിലും കൂടുതൽ കുറേ കാര്യങ്ങൾ വേറെയുമുണ്ട് അപ്പം നമ്മൾ മാത്രമാണ് ചെയ്യാനുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓവർ പെർഫെക്ഷനിസം അപ്പം ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഫുൾ അങ്ങ് ഡീപ്പ് ക്ലീനിങ് അല്ല നമുക്ക് അത്യാവശ്യം ഒരു ഒന്ന് ക്ലീൻ ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ അല്ലാതെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ആൾക്കാർ കയറി വരുന്ന സമയത്ത് അയ്യെ ഇതെന്തൊരു വൃത്തികേടായിട്ട് ഇവരുടെ വീട് കിടക്കുന്നതെന്ന് പറയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻസ് ആ ഒരു കാര്യം ആദ്യം ചെയ്യാം അതായത് നമുക്കിപ്പം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഏതിനാണോ പ്രിഫറൻസ് കൊടുക്കുന്നത് അത് ഏതാണോ ഏത് വർക്കാണോ ആദ്യം തീർക്കേണ്ടത് അത് ആദ്യം ചെയ്ത് ചെയ്ത് തീർക്കാൻ ഇപ്പം നാളെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത് ഇരുന്ന് തീർക്കണം പെട്ടെന്ന് തന്നെ ഇന്ന് അത് തീർക്കണം ഇന്നിനിപ്പം വീഡിയോയുടെ ഷൂട്ടിങ്ങും വീഡിയോയുടെ കാര്യങ്ങളുടെയും പുറകെ പോയാൽ സ്റ്റിച്ചിങ് പെൻഡിങ് ആവും അപ്പം അത് കസ്റ്റമറിനെ പിണക്കേണ്ടി വരും അപ്പോൾ കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരുപാട് വലിച്ചു നീട്ടി നാളവാ എന്ന് പറഞ്ഞ് വിടുന്ന ശീലമൊന്നുമില്ല കാരണം അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കറക്റ്റ് സമയത്ത് തന്നെ മാക്സിമം ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഓവർ പെർഫെക്ഷനസും അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏതാണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ മൾട്ടി ടാസ്കിങ് എന്നു പറയുന്ന കാര്യം ഈ ഒത്തിരി കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് ആയിട്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാമെന്ന് ആണ് എല്ലാവരും പറയുന്നത് അപ്പം ആ ഒരു കാര്യം ഞാൻ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൾട്ടി ടാസ്കിങ് നല്ലതാണ് കുറേയേറെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ആക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് ഓവർലോഡ് അവസാനം എല്ലാം കൂടെ ടെൻഷനായിട്ട് ടെൻഷനായിട്ട് ജകബുഗ അവസ്ഥ അവസ്ഥയിലേക്ക് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അതായത് എന്താ പറയുക നമ്മുടെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം ഒരു പെർഫെക്ഷൻ ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടി എന്തൊക്കെയോ പകുതി പകുതിക്കായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതിനേക്കാട്ടിലും ഭേദം നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ല ഇതുപോലെ ഓരോ ദിവസം ഒരു ദിവസം ഇരുന്നത് ഒരു ദിവസം അടുത്ത കാര്യം ചെയ്യുക അങ്ങനെയുള്ള ഇതിലേക്ക് മാറ്റിക്കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഓക്കെ പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലമാരിയൊക്കെ ഒന്ന് ഒതുക്കുക എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ട് സമയം പോകുന്ന കാര്യമാണത് അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മുടെ നമ്മുടെ ഫിറ്റ് അല്ല നമ്മൾക്ക് ഒരുപാട് ടൈറ്റായിട്ടുള്ള അളവൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മളെടുത്ത് എന്താ ചെയ്യുക നമ്മളത് കളയാതെ അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാതെ അത് തന്നെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാം കൂടി മിക്സിങ് ആയിട്ട് നമ്മൾ അലമാരിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ടൈം പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഈ ഡ്രസ്സുകൾ ഇങ്ങനെ അലമാരിയിൽ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സമയമുണ്ടാക്കി ഒരു ദിവസം കംപ്ലീറ്റ് ഡ്രസ്സുകൾ ഇറക്കി എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ലാത്ത സാധനങ്ങളൊക്കെ ഇപ്പം നല്ല ഡ്രസ്സുകളൊക്കെ ആയിരിക്കും പക്ഷേ വണ്ണം വെക്കുമ്പോഴത്തേക്കും നമുക്കത് ഇടാൻ പറ്റാത്തൊരു ഇത് വരുമ്പം നമ്മൾ ആവശ്യമില്ലാത്ത ആ ഒരു ഡ്രസ്സുകളൊക്കെ വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഇപ്പോൾ ഉള്ള ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ മാത്രമായിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചു അപ്പോൾ തന്നെ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും ചിലപ്പം പെട്ടെന്നായിരിക്കും ഒരു വീഡിയോ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കുറേ ടൈം എടുത്ത് ഒരുങ്ങി ഇരുന്ന് അങ്ങനെ റെഡിയായിട്ട് നേരത്തെ അങ്ങനെയൊന്നും അല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ പുറത്ത് സൗണ്ടുകളൊന്നും ഇല്ലാത്ത സമയം നോക്കി അല്ലെങ്കിൽ അമ്മക്കുട്ടി വഴക്കുണ്ടാക്കാത്ത സമയമൊക്കെ നോക്കി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുക ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ഫിറ്റല്ലാത്ത ഡ്രസ്സാണ് കിട്ടുന്നത് പിന്നെയും 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 അത് മാറ്റി മാറ്റി ഒത്തിരി ടൈമാണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ വെളിയിലോട്ടൊന്നും നമുക്ക് പോകണ്ടാത്തതുകൊണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് എങ്ങും പോകാനൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ മസാല ബോക്സൊക്കെ ഒന്ന് നിറച്ച് വെക്കുകയാണെങ്കിലും പിന്നെ അതുപോലെ ചൂടുവെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കുക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ചൂടുവെള്ളം എപ്പോഴും തിളപ്പിച്ച് ഒരു ഫ്ലാസ്കിനകത്താക്കി വെച്ചേക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ചെയ്ത് തീർക്കാനൊക്കെ പറ്റും അപ്പോൾ ആഴ്ചയിൽ ഒന്ന് ക്ലീനിങ് ഡീപ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ വർക്കുകൾ എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മെയിൻ എന്ന് വെച്ചാൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കളയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ അതെനിക്ക് പല പല സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് മെയിനായിട്ടും ഫോൺ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ വാട്സപ്പിൽ മെസ്സേജുകൾ മെസ്സേജുകൾ വരും നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പം പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ വർക്കിനെ ബാധിക്കുക നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും ഫോൺ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചാലൊക്കെ അത് നമ്മളെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വാട്സ് വാട്സപ്പ് അല്ല സോറി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മളത് ഹോം പേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുന്ന രീതിയിലാണ് നമ്മളത് വെച്ചേക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എന്തായാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതൊന്ന് ആ ഒരു ഹോം പേജിൽ നിന്നൊന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഡൻസി അങ്ങ് കുറച്ച് കുറഞ്ഞു കൂട്ടും എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സമയത്തല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരുപാട് ഫോൺ ഉപയോഗിക്കാതെ അതായത് ഫേസ്ബുക്കിലൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് നമുക്ക് എല്ലാ വീഡിയോസും കാണാൻ തോന്നും അതുപോലെ ഈ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അത് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താ അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെയും പിന്നെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അപ്പം ഞാനങ്ങനെ ഫേസ്ബുക്കിൽ അങ്ങനെ വീഡിയോസൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ആവശ്യമില്ലാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാറില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ചാനലാണെങ്കിൽ മാത്രം എന്താ ചെയ്യുക അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ കാണാം അത് ഞാൻ വാച്ച് ലൈറ്ററിൽ ഇട്ടിട്ട് പിന്നീട് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുന്ന് കാണുകയാണ് ചെയ്യാറുള്ളത് അല്ലാതെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് വേണ്ടി ഇരുന്ന് കാണാറൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടെ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ടി വി സീരിയൽസൊക്കെ കണ്ട് സമയം കളയുന്ന ആൾക്കാർ ഇപ്പോൾ എന്ന് അറിയില്ല കാരണം ഇപ്പോഴത്തെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും ഫുൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ ബിസിനസ്സായിട്ടും ഓരോരോ കാര്യങ്ങളും കേക്ക് ബേക്കിങ് आ, एन एन आ, ും അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റിച്ചിങ്ങിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നമ്മുടെ ചാനൽ വഴി സ്റ്റിച്ചിങ് ചാനൽ വഴി എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ സ്വന്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ തുടങ്ങിയവരാണ് എന്നാലും ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്ന എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും അപ്പോൾ അങ്ങനെയുള്ളവർ ദയവായിട്ട് ടി വി സീരിയൽസൊക്കെ കണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മൈൻഡൊക്കെ ഡെസ്പാക്കി വെച്ചിട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ടി വി സീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ട് സമയം കളയാൻ കളയാറില്ല അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയൊക്കെ ഇരുന്ന് കാണണം കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മറ്റേ നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയമൊക്കെ സംസാരിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലാതെ നമ്മളിങ്ങനെ ഒത്തിരി മണിക്കൂറൊക്കെ ഇങ്ങനെ ടി വിയുടെ മുമ്പിലും അങ്ങനെ ഫോണൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ടൊക്കെ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ എന്നാന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം